குருவாயிரப்பா. அப்படியா? படகா குந்தா, அப்படி நல்ல வேணும் தொடக்கடா. அங்கனே கடனானப்பா. എന്തോ ഇതുപോലെ എന്റെ ഗോണകം പിഴിഞ്ഞ് പുറകെ നടന്നവന്മാര് പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ, അറിയാമല്ലോ. അശ്രിക്ക് ഉടച്ചോ. അങ്ങനെ അതടച്ചോ. വന്നല്ലോ. ഏ, എന്താടോ മുഖത്തൊരു കള്ളലക്ഷണം? ഏ, ഒന്നുമില്ല. വാടോ. സ്റ്റേറ്റ് പോലീസിലെ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും കൂറ എന്നോടാ. അതറിയാമല്ലോ തനിക്ക്. ഇവിടെ നടന്ന ലഹളയെ കുറിച്ച് ചില വിവരങ്ങള് അവരെന്നെ ധരിപ്പിച്ചു. ഇന്നലെ എന്താണ് ഒരു ചിരി? അല്ല, ഗുരുവായൂര് നേതിച്ച കദളിപ്പഴം വേണോ അതോ ഒരല്പം നുണ കേൾക്കുന്നു ചോദിച്ചാൽ ആദ്യം നുണ പോരട്ടെ എന്ന് പറയുന്നതാണല്ലോ ശീലം. അതോർത്തപ്പോ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തതാണെന്നും വെടിയേറ്റ് മരിച്ചവരിൽ ചിലർക്ക് ചില ബോംബെ കണക്ഷൻസ് ഉണ്ടെന്ന് നോക്കിയാണ് സൂചനകൾ. എന്തൊക്കെയോ ചില തുരുമ്പുകൾ കിട്ടിയിട്ടുണ്ട് അത്രേ. എന്താ, എന്തെങ്കിലും അറിഞ്ഞോ? അന്വേഷിച്ചോ നീ? അമ്മാവൻ എന്താണ് ഈ വളച്ചു കിട്ടുന്നത്? മനസ്സിലാവില്ല എന്ന് വാശി പിടിക്കരുത് കുഞ്ഞേ. നിനക്കും ഉണ്ടല്ലോ ചില ബോംബെ കണക്ഷൻസ്. കണ്ടോ, സൂക്ഷിച്ചു നോക്കിയല്ലേ കാണൂ. പക്ഷേ നിന്റെ മുഖമൊന്ന് വിളറി. അമ്മാവൻ വെറുതെ അല്ല കുഞ്ഞേ. അമ്മാവൻ വെറും വാക്ക് പത്രക്കാരോടെ പറയാറുള്ളൂ. എടോ, എന്നാലേ പോലീസിൽ നിന്ന് ആരും ഒരുത്തിനെ സംശയിക്കുന്നുമില്ല, എനിക്കൊരുത്തിനും റിപ്പോർട്ട് തന്നിട്ടുമില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ കെട്ടിച്ചമച്ചു പറഞ്ഞപ്പോ ഞാൻ ആകെ ഒന്ന് തിളച്ചു. എന്താടോ ഒക്കേത്തിന്റെ പിന്നിലെ ഒരു സൂത്രധാരന്റെ വേഷമുണ്ടോ തനിക്ക്? കുഞ്ഞികൃഷ്ണേട്ടൻ മരിച്ചിട്ട് നിന്നെയും നിന്റെ അമ്മയും ഞാൻ തറവാട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു പോരുമ്പോ അരയിലൊരു ജപിച്ചു കെട്ടിയ കറുത്ത ചരടാ നിന്റെ വേഷം. അന്നു മുതൽ ഇന്നോളം നിന്റെ വളർച്ച രണ്ട് കണ്ണും നിറഞ്ഞു കണ്ടവനാ ഞാൻ. എനിക്കറിയാം, അഹിംസാവാദിയായിരുന്ന അച്ഛന്റെ പ്രകൃതമല്ല വകയും പ്രതികാരവും എതിരാളിയെ കൊന്നെടുക്കാതെ ഉറക്കം വരാത്ത വാശിയുള്ള എന്റെ ചോരയാ നിനക്ക്. അതുകൊണ്ടാ എനിക്ക് ഭയം. കുഞ്ഞേ, എന്തിനാ നിന്റെ ഈ പുറപ്പാട്? അനന്തരാവകാശികൾക്ക് വേണ്ടി 500 കോടിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ 1000 വെച്ച് കീഴടങ്ങി നാണം കെട്ടിറങ്ങിപ്പോരേണ്ടി വന്നില്ലേ? അതിന് പ്രതികാരം ചോദിക്കാൻ എനിക്ക് അങ്ങനെ ഒരു പ്രതികാരം വേണ്ടാന്ന് വന്നാലോ? ആയുസ് അടുക്കുന്നതിന്റെ നിസ്സംഗത അല്ലെങ്കിൽ സെനൈൽ ഡെലിൻക്വൻസി. 21-ാം വയസ്സിൽ പ്രഭുറാമസ്റ്റേ കൊലക്കേസിൽ 1-ാം പ്രതിയായി ജയിലിൽ പോയ ചങ്കൂറ്റത്തിന് ജരാമരകൾ ബാധിച്ചു. ഞാനങ്ങ് സമാധാനിക്കും. പക്ഷെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ചതിച്ച താഴെ ഇറക്കിയവരിൽ നിന്ന് എന്നെങ്കിലും ഞാൻ ഈ നാടിന്റെ ഭരണം തിരിച്ചുപിടിക്കും. എനിക്കത് വേണ്ടെങ്കിലോ? അയ്യോ, അമ്മാവിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. ടു ബിൽഡ് മൈ ഓൺ എംപയർ. തനിക്കിനെന്ത് പ്രാന്താടും? അല്പം മുമ്പ് പറഞ്ഞില്ലേ, ചോരയുടെ നിറം, ചോരയുടെ വീര്യം, സഹനത്തിന്റെയും അഹിംസയുടെയും പാതയിൽ ഒരു പുരുഷായി സപ്പാരെ ജയിലിലും സമരങ്ങളിൽ ഹോമിച്ച് കളഞ്ഞിട്ട് ഒടുവിൽ സ്വതന്ത്ര സുന്ദര ഭാരതത്തിൽ പൊക്കി കുറച്ച് കുറലുപെടുത്തി മരിച്ച കുഞ്ഞികൃഷ്ണ വാര്യരുടെ ഗാന്ധിയൻ രക്തമല്ല, പകരം ആ മനുഷ്യന്റെ മെല്ലിച്ച കൈകൾ എടുത്തു പിടിപ്പിച്ച കൊടിയും കൊണ്ട് ആകാശം മുട്ട വളർന്നു കയറിയ എന്റെ അമ്മാവന്റെ രക്തം, അത് തന്നെ എന്റെ സിനകളിൽ ഒഴുകുന്നത്. എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ.